കരിമീൻ പൊള്ളിച്ചതുണ്ട്, തവ ഫ്രൈ ഉണ്ട്, വെളിച്ചെണ്ണയിൽ ഫ്രൈ, നമ്മുടെ നാടൻ സ്റ്റൈൽ ഫ്രൈ ചെയ്യണത് അതുണ്ട്. പിന്നെ പ്രോൺസ്, പൊടിമീൻ ഫ്രൈ, ബീഫ് വളപ്പ്, ജിഞ്ചറും ഗാർലിക്കും കറിവേപ്പില, ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടി ഒരു മസാല ഉണ്ടാക്കിയിട്ട്, പ്രത്യേക ഒരു മസാല ഉണ്ടാക്കിയിട്ട് ആ മസാലയാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. ഇത് കൂടെ പോകുമ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഹായ്, നമസ്കാരം. എന്നുള്ളത് ആലപ്പുഴ ജില്ലയിൽ തുറവൂരാണ്. തുറവൂര് മഹാദേവ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ, അതായത് നമ്മൾ എറണാകുളത്തേക്ക് പോകുമ്പോൾ ഇടത് സൈഡിലായിട്ട് ഉള്ളൊരു ഹോട്ടലാണ്, ഹോട്ടൽ അബാം പേൾ. അപ്പോൾ ഇവിടുത്തെ ഉച്ചകലത്തെ ഐറ്റംസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ താലി മീൽസ് ആണ്. പിന്നെ ഫിഷിൻ്റെ കുറേയധികം വെറൈറ്റികളുണ്ട്. അപ്പോൾ നേരെ പോകുന്നത് ഇന്നത്തെ രുചി കാഴ്ചകളിലേക്ക്. കേരളത്തിൽ എത്ര ഹോട്ടൽസ് ഉണ്ട്? നമുക്കിപ്പോൾ നിലവിൽ 4 ഹോട്ടലാണ് ഉള്ളത്. ഒന്ന് വൈറ്റില ഹബിനോട് സമീപം വരണമുണ്ട്, ഒന്ന് കാക്കനാട് ഭാരത് മാതാ കോളേജിൻ്റെ എതിർവശത്തുണ്ട്, മൂന്നാമത്തെ ഹോട്ടലാണ് ഞങ്ങളുടെ തുറവൂരുള്ള ഹോട്ടൽ, നാലാമത്തത് കാലടിയിൽ വരണമുണ്ട്. ഇപ്പോൾ അഞ്ചാമത്തെ വർണ്ണം പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു മാളയിൽ, ആറാമത്തെ വർണ്ണം ആലപ്പുഴ സൈഡിൽ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ആലപ്പുഴ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ജില്ലയാണ്. അതെ, ഇവിടെ തിങ്ങിപ്പാർക്കുന്ന ഒരു സാധാരണപ്പെട്ട ആൾക്കാരുമാണ്. ഞങ്ങളിപ്പോൾ ഒരു 4-സ്റ്റാർ ഹോട്ടലാണെന്നുള്ള കൺസെപ്റ്റ് ആണെങ്കിലും സാധാരണക്കാർക്ക് വന്നു പോകത്തക്ക രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ഞങ്ങളോട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളുമാണ്. ഫുഡ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാവരും 100% സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് പോകുന്നത്. വരുന്നവർ വീണ്ടും വീണ്ടും വരുന്നുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ബാങ്കറ്റ് ഹാളുണ്ട്, ബോർഡ് റൂമുണ്ട്, അതുകൂടാണ്ട് ഒരു എക്സിക്യൂട്ടീവ് ലോഞ്ച് ഉണ്ട്, അതിനോട് ചേർന്നുള്ള റൂഫ് ടോപ്പ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെയാണെങ്കിലും വരുന്ന ആളുകളെല്ലാം തികച്ചും സാറ്റിസ്ഫാക്ഷനോട് കൂടി പോകാറുള്ളത്. പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ട് തുറവൂർ, അവിടെ വരുന്ന കൂടുതൽ ആൾക്കാരും ഇവിടെയാണ് വന്ന് സ്റ്റേ ചെയ്യാറുള്ളത്. അവരും വളരെ കംഫർട്ടായിട്ട് സ്റ്റേ കഴിഞ്ഞ് ഞങ്ങളോട് വളരെ നല്ല രീതിയിലുള്ള ഫീഡ്ബാക്ക് തന്നിട്ടാണ് പോകുന്നത്. എന്തുകൊണ്ടും വളരെ സാധാരണക്കാർക്ക് വന്ന് കയറാവുന്ന രീതിയുള്ള, കാണുമ്പോൾ ചിലപ്പോൾ വലിയ ഒരു ഹോട്ടലായിട്ട് തോന്നും, പക്ഷേ അത് കയറി കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. ചേട്ടാ, അതുപോലെ തോമസ് ചേട്ടാ, നമ്മൾ ഇപ്പം സാധാരണക്കാർക്ക് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു, ഇവിടെ ഈ താലി മീൽസിനൊക്കെ എന്ന് പറയുമ്പോൾ റേറ്റ് വളരെ കുറഞ്ഞ റേറ്റേ ഉള്ളൂ. അതെ, നമുക്ക് ഉച്ചയ്ക്ക് മെയിനായിട്ട് നമ്മൾ താലി മീൽസാണ്. താലി മീൽസ് ഇവിടെ വരുന്ന കസ്റ്റമർ എല്ലാവരും വളരെ നല്ല രീതിയിലുള്ള അഭിപ്രായമാണ് നമുക്ക് പറയാറുള്ളത്. താലി മീൽസ് കൂടാണ്ട് നമുക്ക് ഫിഷ് ഐറ്റംസ് എല്ലാം ഉണ്ട്, അതിൻ്റെ എല്ലാ രീതിയിലുള്ള ഐറ്റംസും ഉണ്ട്. പിന്നെ ബിരിയാണികൾ, ചൈനീസ് ഫുഡ്, ഈവനിങ്ങിനാണ് നമുക്ക് തന്തൂർ ഫുഡുണ്ട്. നമുക്ക് ഒരു ഫാമിലിയെ പരിചയപ്പെടാം. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? തുറവൂർ തന്നെയാണ്. അപ്പൊ തുറവൂരുകാരുടെ അഭിപ്രായമാണ് നമ്മുടെ അബാം പേളിനെ കുറിച്ചിട്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഭക്ഷണം? എങ്ങനെയുണ്ട്? വളരെ നല്ല ഭക്ഷണമാണ്. നമ്മുടെ എപ്പോഴെങ്കിലൊക്കെ ടൈം കിട്ടുമ്പോൾ ഇവിടെ വന്ന് കഴിക്കാറുണ്ട്. വൈകിട്ട് ഔട്ടിംഗ്, ഫാമിലി ഔട്ടിംഗ് എന്നുള്ള രീതിക്ക് ഇവിടെ വന്ന് എല്ലാവരും കഴിക്കാറുണ്ട്. വളരെ നല്ല ഫുഡാണ്, നല്ല സർവീസാണ്. നല്ല സർവീസ് ആണ്. എന്താണ് ഇന്ന് സ്പെഷ്യൽ ആയിട്ട് വാങ്ങിച്ചത്? ഇന്ന് ഞങ്ങൾ എഗ് ബിരിയാണിയാണ് കഴിച്ചത്. ആ എഗ് ബിരിയാണി ഒക്കെ എങ്ങനെയുണ്ട്? ബിരിയാണി നല്ല ബിരിയാണി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നടക്കട്ടെ കാര്യങ്ങൾ. ശരി, താങ്ക് യു. ഇത് നമ്മുടെ തൈരുമുളക്, കൊണ്ടാട്ടം മുളക്, കൊണ്ടാട്ടം മുളകും. ഇത് ചമ്മന്തിയാണ്, മാങ്ങാ ചമ്മന്തിയാണ്. ഇത് പാവയ്ക്ക പിക്കിളാണ്, പാവയ്ക്ക പിക്കിള്. പിന്നെ ഇത് നെല്ലിക്കയാണ്, നെല്ലിക്ക പിക്കിളാണ്. ആ ഇത് നാരങ്ങ പിക്കിളാണ്. സാധാരണ കപ്പ നല്ല കുഴച്ചത്. മസാല കറിയാണ്, പാലട പായസമാണ്. പാലട പായസമാണ്. ഇത് രസമാണ്, രസം. പിന്നെ ഇത് മെഴുക്ക് പുരട്ടി എന്ന് വെച്ചാൽ അച്ചിങ്ങപ്പയാണ്. നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോഴാണ് ചെറിയുള്ളി വറ്റൽമുളക് കൂടി ചതച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കണം. വരാല് നമ്മള് സാധാരണ നമ്മള് നമ്മുടെ കുരുമുളകും ഉണക്കമുളകും എല്ലാം കൂടി ചതച്ച് ജിഞ്ചറും ഗാർലിക്കും കറിവേപ്പില, ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടി ഒരു മസാല ഉണ്ടാക്കിയിട്ട്, പ്രത്യേക ഒരു മസാല ഉണ്ടാക്കിയിട്ട് ആ മസാലയാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. വരാല് ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്തായിട്ട് നമ്മൾ കാണുന്നത് എന്ന് പറയുന്നത് നെയ്മീൻ. നെയ്മീനാണ്. നെയ്മീന്റെ മസാല മസാലയും അതുപോലെ തന്നെ ചെയ്തിട്ട് പൊരിച്ചെടുക്കുന്നതാണ്. മിക്സ് എടുക്കുന്ന പൊടിമീനാണേ. കൊഴുവയാണ്. ആ കൊഴുവ നമ്മുടെ ചെറിയ കൊഴുവയാണ്. മിക്സർ ടൈപ്പ്. മിക്സർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നല്ല കാണാൻ നല്ല ഷോയുമായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. അത് വെച്ചാൽ നല്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെയുള്ള മസാലയിൽ നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്ത നാടൻ കരിമീൻ നമ്മൾ ഇതുപോലെ തന്നെ മസാല അടിച്ചിട്ട് നമ്മൾ നല്ല വെളിച്ചെണ്ണ എടുത്ത് അതിനകത്തിട്ട് നല്ല പോലെ എല്ലാം വെളിച്ചെണ്ണയിലാണ്. നമ്മുടെ ഫിഷിന്റെ ആയിട്ട് എല്ലാം കംപ്ലീറ്റ് വെളിച്ചെണ്ണയിലാണ് നമ്മൾ വെളിച്ചെണ്ണയില്ല. കേരള സ്റ്റൈല് തന്നെ നമ്മൾ. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകം നമ്മൾ ഈ വാഴയില ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഫലത്ത് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വറ്റൽമുളക്, തേങ്ങാക്കൊത്ത്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് നല്ല ആ ബീഫ് വളത്ത് ഒരു അച്ചായ സ്റ്റൈൽ സാധനം. കോട്ടയം സ്റ്റൈൽ. ആ ഒരു അച്ചായ ആ ഒരു സ്റ്റൈല്.
സോ ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫ്രം ട്രിവാൻഡ്രം ടു കൊച്ചിൻ ഓൺ ദ വേ ഞാൻ അബാമിൻ്റെ റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ ജസ്റ്റ് അവിടെ ഡ്രോപ്പ് ഇൻ ഫോർ എ ജ്യൂസ് ആൻഡ് ഐ റിയലി ലൈക്ക് ദ സർവീസ് ആൻഡ് ഇത് കൂടെ പോകുമ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു റെസ്റ്റോറൻറ്റ് ആണത്. താങ്ക് യു. ഇവിടുത്തെ ഉച്ചകളിലത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് താലി മീൽസാണ്. അപ്പം എൻ്റെ ഫ്രണ്ടിലായിട്ടിരിക്കുന്നത് താലി മീൽസാണ്. ഇത് നെയ്മീൻ കറിയാണ്, മാറ്റിവെക്കാം. അപ്പോഴേ നമുക്ക് റൈസ് കഴിച്ചു തുടങ്ങാം. ഇതിനകത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് ഷെഫ് പരിചയപ്പെടുത്തി തന്നു. നമുക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എടുത്ത് ഇങ്ങോട്ടൊന്ന് മാറ്റിവെക്കാം. കപ്പ, ചമ്മന്തി, കൊണ്ടാട്ടം, രസം, ഇത് പയറ് മിഴുക്ക് പുരട്ടിയാണ്. അതുപോലെ തന്നെ പുളിശ്ശേരിയുണ്ട്. ഇത് കാണുന്നത് സാമ്പാറാണ്. ഇതെല്ലാം കൂടെ വെക്കാൻ തന്നെ നല്ല സ്ഥലം വേണം കേട്ടോ. അപ്പോൾ ഒരുപാട് ഐറ്റം കാര്യങ്ങളുണ്ട്. ഇത് പാവയ്ക്ക മിഴുക്ക് പുരട്ടിയാണ്, അച്ചാറാണല്ലേ, പാവയ്ക്ക അച്ചാറ്. ഇത് തീയലാണ്. ഇതെന്ത് കറിയാണിത്? ഇതൊരു വെജിറ്റബിൾ. ഷെഫ് നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു നമ്മുടെ ബീഫ് കറിയൊക്കെ വെക്കുന്ന പോലെ തന്നെ നമ്മുടെ മസാല കറി. ഇതെന്ന് പറയുന്നത് പായസമാണ്, പാലട പായസം. അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് നമ്മുടെ ഈ താലി മീൽസിലുള്ളത്. നമുക്ക് റൈസ് വിളമ്പാം ഇതിലേക്ക്. അപ്പോൾ നമുക്കിത് റൈസ് വിളമ്പുന്നു. മതി, ഓക്കെ. അപ്പോൾ അതുപോലെ നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യല്, ഈ ഉച്ചകലത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മളിവിടെ വന്നിട്ട് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫിഷിൻ്റെ വെറൈറ്റികൾ, കുറേയധികം ഫിഷിൻ്റെ വെറൈറ്റികളുണ്ട്. കരിമീനുണ്ട്, കൊഴുവ, ഇത് കണ്ടോ, ഇത് ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചു തുടങ്ങാം. റൈസിലേക്ക്, ഈ ഒരു പാത്രത്തിലേക്ക് എന്ന് പറയുമ്പം വാഴയില വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുള്ളതാണ്. മാത്രമല്ല നമ്മുടെ ഇവിടുത്തെ ഒരു ടേബിളൊക്കെ അറേഞ്ച്മെൻ്റ് എന്ന് പറയുമ്പം നല്ല നീറ്റായിട്ടാണ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോഴേ നമ്മൾ മലയാളികൾ കൈകൊണ്ടാണ് ഊണ് കഴിക്കാറുള്ളത്, ഭക്ഷണം കഴിക്കാറുള്ളത്. സ്പൂൺ നമുക്ക് വേണ്ട. ഈ ആദ്യം നമുക്ക് കുറച്ച് മസാലക്കറി ഇതിനകത്തോട്ട് ഒഴിക്കാം. ആഹാ, നല്ല ഷെഫ് പറഞ്ഞ പോലെ തന്നെ നല്ല കിടുക്കാച്ചി ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിന്. ഈ ഒരു മസാലക്കറിക്ക് കിഴങ്ങും ആ ഒരു മസാല, അതിൻ്റെ ഒരു ടേസ്റ്റ് കൊള്ളാം. ഇത് നമ്മുടെ തീയൽ ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ കാണുന്നതെന്ന് പറയുമ്പം ഇത് ഫിഷ് കറിയോട് കൂടിയിട്ടുള്ള മീലാണ്. ഇനി വെജിറ്റബിൾ വേണമെങ്കിൽ വെജിറ്റബിൾ മീൽസുണ്ട്, താലി മീൽസുണ്ട്. അപ്പോഴേ നിങ്ങളുടെ ഈ വരുന്നവരുടെ ആവശ്യപ്രകാരം മിക്കവാറും എല്ലാ ഭക്ഷണങ്ങളും നമ്മുടെ ഈ ഒരു ഹോട്ടലിലുണ്ട്. അതാണ് മറ്റൊരു പ്രത്യേകത. ആലപ്പുഴയാണ്, ആലപ്പുഴ ജില്ലയുടെ തന്നെ പ്രത്യേകതയാണ് കരിമീൻ. ഈ കരിമീൻ സ്പെഷ്യൽ ഫ്രൈ, കരിമീൻ ഫ്രൈയും കാര്യങ്ങളും ഒക്കെ, അതുപോലെ തന്നെ കരിമീൻ്റെ തന്നെ 3-4 വെറൈറ്റികൾ നമ്മുടെ ഷെഫ് ഇവിടെ ചെയ്യുന്നുണ്ട്. കരിമീൻ പൊള്ളിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു അബാം പേരിലുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ നമ്മൾ 4-സ്റ്റാർ ഹോട്ടലുകൾ കാണാറുണ്ടാവും. നിങ്ങൾ ഒരുപാട് ഹോട്ടലുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് റേറ്റിൻ്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ റേറ്റ് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന, കാരണം ഇതൊരു നാട്ടിൻപുറ പ്രദേശമായതുകൊണ്ട് തന്നെ ഈ ഒരു ഹോട്ടൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ന്യായമായിട്ടുള്ള റേറ്റിൽ, ഇനിയിപ്പോൾ സാധാരണക്കാർക്കും ഭക്ഷണം കഴിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടൽ കൂടിയാണ് കേട്ടോ. അപ്പം പരിചയപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിനി ഈ കാണുന്നതെന്ന് പറയുമ്പം നെമ്മീൻ കറിയാണ്. നെമ്മീൻ കറി നമുക്ക് കുറച്ച് ഇതിലേക്ക് ഒഴിക്കാം. ഓരോ ഭക്ഷണത്തിനും ഓരോ കറികൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല പുളിയും തേങ്ങയും ഒക്കെ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള നല്ല രുചികരമായിട്ടുള്ള നെമ്മീൻ കറി. ഇതിനകത്ത് നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഉണ്ട് കേട്ടോ, അതാണ് ഇതിന് രുചികരമാക്കുന്നത്. തേങ്ങ നന്നായിട്ട് മൂപ്പിച്ചിട്ട് അതിനകത്ത് ചേർത്തിട്ടുള്ളതാണ്. ദേ നമ്മളിവിടുത്തെ സ്പെഷ്യൽ ഐറ്റം പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഷെഫ് പരിചയപ്പെടുത്തി, ചെറിയ പൊടിമീൻ. അത് നന്നായിട്ടൊരു പ്രത്യേക രീതിയിലുള്ള മസാലയിൽ തയ്യാറ് ചെയ്തിട്ടുള്ള, ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചെറിയ മീൻ, പൊടിമീൻ, വെളിച്ചെണ്ണയിൽ. നമ്മുടെ ഇവിടുത്തെ
കൂടുതലും എല്ലാ ഭക്ഷണങ്ങളും ഫ്രൈ ഐറ്റംസൊക്കെ തയ്യാറാകുന്നത് വെളിച്ചെണ്ണയിലാണ്. ഈ ചെറിയ മത്സ്യങ്ങൾക്ക് നല്ല ടേസ്റ്റാണ്, അത് പ്രത്യേക രീതിയിൽ പ്രത്യേക മസാലയിൽ തയ്യാറാണ്. അടിപൊളി. നല്ല ടേസ്റ്റ് ഉണ്ടേ. ബീഫാണ്, ബീഫ് കോക്കനട്ട് ഫ്രൈ, അതായത് നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള ബീഫ് ഫ്രൈ. കുറച്ച് കുറേ നാളായിട്ട് ഇപ്പം ബീഫ് തന്നെയാണ്, അതുകൊണ്ട് ബീഫൊക്കെ ഞാൻ കുറച്ചിരിക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ലെമൺ ആഡ് ചെയ്യാം. അപ്പോഴും അടുത്തത് നമ്മുടെ കോക്കനട്ട് ബീഫ് ഫ്രൈ. അത് അതിൻ്റെ ഒരു മസാല, അതിൻ്റെ ഒരു ടേസ്റ്റ് പറയണം കേട്ടോ. ഞാൻ ചില കല്യാണങ്ങൾക്ക് പോകുമ്പോൾ അവിടുത്തെ ഈ ബീഫ് എന്താ പറയണ്ട ബിരിയാണി കഴിക്കത്തില്ലേ, അപ്പോൾ അതിനകത്ത് നല്ല രീതിയിലുള്ള മസാലയായിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. അതുപോലത്തെ ആ ഒരു ബീഫ് ബിരിയാണിയുടെ ടേസ്റ്റിലുള്ള ഫ്രൈ അത് കൊള്ളാം. സൂപ്പറായിട്ടുണ്ടേ. ഇവിടുത്തെ സൂപ്രധാനം അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു താലി വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടു പേർക്ക് കഴിക്കാം കേട്ടോ. ഞാനിപ്പം കഴിച്ചിട്ട് തീരുന്നില്ല, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരു പീസ് എടുക്കാം, പിന്നൊരു പപ്പടവും കൂടി എടുക്കാം. ഇത് ആലപ്പുഴയാണ്. അപ്പോൾ ആലപ്പുഴയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഹോട്ടലാണ് നമ്മുടെ അബാം പേള്. അപ്പോൾ നിങ്ങൾ ഈ സ്ഥലം മറന്നുകൊണ്ടാൽ ഇത് തുറവൂരാണ്. അതായത് തുറവൂര് മഹാദേവ ക്ഷേത്രമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എറണാകുളത്തേക്ക് പോകുന്ന NH ഇടത് സൈഡിലാണ് നമ്മുടെ അബാം. നമ്മുടെ ഹോട്ടലിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു രുചിക്കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റ.